വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി. തീരപ്രദേശത്തെ നിരവധി തെങ്ങുകൾ കടലെടുത്തു. തീരശോഷണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വലിയപറമ്പിന്റെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. മാവില കടപ്പുറം, പടന്നക്കടപ്പുറം, കന്നുവീട് കടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി തെങ്ങുകളാണ് കടലെടുത്തത്. തീരസംരക്ഷണത്തിനായി 15 വർഷം മുൻപ് വച്ചുപിടിപ്പിച്ച കാറ്റാടിമരങ്ങൾ വർഷം കഴിയുന്തോറും കടലെടുത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. തീരവനവൽക്കരണം പോലുള്ള താൽക്കാലിക സംരക്ഷണ പദ്ധതികൾക്ക് ബദലായി ശാശ്വതവും ശാസ്ത്രീയവുമായ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ വലിയപറമ്പ് പഞ്ചായത്തിൻ്റെ തീരം സംരക്ഷിക്കുന്നതിന്, കടലാക്രമണത്തിന് തീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല നിലയിൽ സഹായിച്ച ഒരു പദ്ധതിയായിരുന്നു അത്. എന്നാൽ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ തീരത്തിൻ്റെ ശോഷണം നടന്നുകൊണ്ടിരിക്കുകയും കടലാക്രമണവും മണലെടുപ്പും ഇതെല്ലാം നമ്മുടെ ഈ കാറ്റാടി മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു ദയനീയമായ സാഹചര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയപറമ്പ് പഞ്ചായത്തിൻ്റെ തീരസംരക്ഷണത്തിന് വേണ്ടി ശാശ്വതവും ശാസ്ത്രീയവുമായ ഒരു വലിയ പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാട് സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. 2005-2010 പഞ്ചായത്ത് ഭരണസമിതികൾ 10 വാർഡുകളിലായി വച്ചുപിടിപ്പിച്ച 25,000 കാറ്റാടി മരങ്ങളിൽ ചെറിയ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. മരങ്ങൾ കടലെടുത്തു പോകുന്നതിന് പുറമെ പ്രദേശവാസികൾ സ്വന്തം ആവശ്യത്തിനായി വെട്ടിയെടുത്തു കൊണ്ടുപോകുന്ന പതിവുമുണ്ട്. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയും 25,000 കാറ്റാടിത്തൈകൾ ഉൽപ്പാദിപ്പിച്ച് കടലോരത്ത് വച്ചു പിടിപ്പിച്ചിരുന്നു. ഇവയും കടലെടുത്തു പോകുന്ന സ്ഥിതിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.